ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം നിർബന്ധമാക്കും. വാഹനങ്ങളുടെ മുൻപിലും പിൻപിലും മഞ്ഞ നിറം അടിക്കാനാണ് ശുപാർശ. ജൂലൈ 3 ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം നിർബന്ധമാക്കാനാണ് ആലോചന. വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും മഞ്ഞ നിറം അടിക്കാനാണ് ശുപാർശ. ജൂലൈ 3 ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. 6000 ഡ്രൈവിംഗ് സ്കൂളുകളിലായി 30,000 വാഹനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. അതേസമയം റോഡ് സുരക്ഷ പരിഗണിച്ചാണ് മഞ്ഞ നിറം നിർബന്ധമാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ മറ്റു ഡ്രൈവർമാർക്കും ഇതോടെ കഴിയും. നിലവിൽ എൽബോർഡും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനുള്ള മാർഗം. സർക്കാർ നിർദ്ദേശമായിട്ടാണ് നിറംമാറ്റം യോഗത്തിലെത്തുക. ഇത് അംഗീകരിക്കാറാണ് പതിവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് സർക്കാരുമായി തർക്കത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നതാണ് STA തീരുമാനം. അതേസമയം അപകടം കുറയ്ക്കാൻ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയത് പിൻവലിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളെ മഞ്ഞ നിറം അടുപ്പിക്കുന്ന STA യോഗത്തിൽ തന്നെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇളവ് നൽകുന്നതും. കൂടാതെ ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ മഞ്ഞ നിറം നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ അടുത്തിടെ അതും ഒഴിവാക്കിയിട്ടുണ്ട്. ടിപ്പർ ലോറികളുടെ അപകടം കൂടുമ്പോഴും കളർ കോഡ് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിശബ്ദത പാലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.